ബാഗിലോടും തടിനിയും താമര പുയകളും ഇത് ആണുങ്ങൾക്ക എന്നാലും ആദ്യം ചുങ്കപ്പുര തുറന്ന് കാണിക്കുന്നു. തരൂ തരൂ തരൂ, അയ്യോ വിടു. അത് മുഴുവനോടെ വിളിങ്ങല്ലേന്ന് തൊലി അങ്ങ് വെച്ചേക്ക. തൊലി മാത്രം ആക്കണ്ട, ദിശയും കൊടുത്തേരി. നിന്റെ ഞാൻ എടുക്കുന്നുണ്ട്. എനിക്ക് തൂക്കം അല്പം കൂടുതലാ മൂപ്പരെ. പെമ്പിള്ളേരെ കാണുമ്പോ അവന്റെ ഒരു പഞ്ചാരയാണ്. രണ്ടു തരം പറയാൻ പോകും. തിന്നട വേണ്ടടി, നിന്റെ മറ്റേ കൊടുക്ക്. Thank you.
ഇതു പെരുംപിടിയാണോ നീ വീടിക്ക് മണി കെട്ടണാ മയക്കൻ വേടിക്കൻ കായില്ലായിരുന്നു അപ്പോൾ ഇന്ന് കടമായിരുന്നു ഇടപാടൊക്കെ തന്നെ തന്റെ പ്രേമമില്ലാത്ത വകണ്ട അതെ നിന്റെ ബോണ്ട കുട്ടി ഞാൻ ചീട്ടേക്കും എന്തിനെ കള്ളു ഓടി പറഞ്ഞു എന്താ കാര്യം കുന്തം ആ എന്നാലും അതുകൊണ്ടിങ്ങി വരിക നമുക്കൊന്ന് കാണാലോ ഞാൻ കാണിച്ചു തരും കിട്ടാ പെണ്ണ് പക്കത്തുള്ള കാര്യം ഞാനങ്ങ് മറക്കും എങ്കിൽ വിശിഷ്ടായി ഇത്തിരി വള്ളുവനും തന്നരു സ്വാമി എങ്ങനെ പദാർത്ഥം ഓശത്തി നിശ്ചയുണ്ട് അതാ ഇങ്ങനെ വിളിച്ച എന്നാ ലേശം കൂടി ഒഴിച്ചരു സ്വാമി ഇതെന്താണെന്നാ ധാരണ അമ്മിണി കൊട്ടുപടി ഐ ബൂഢൻ ബിംബാസവം ആയുർവേദ വിധി പ്രകാരം അപ്രകരം വിധിപ്രകരം ആ കുടിച്ചോ 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 മോള് കന്യകയാണോ ആ അല്ല അവിവാഹിതയാണോ എന്ന് പോയോ എങ്കിൽ മതി അവിടെ എനിക്ക് എന്താ എന്താ കാര്യം എനിക്കൊന്ന് പാടണം സുഖസാരേ അത് നേരാ പാടാ പാടെല്ലാം പോണു അതിന് നീയും കൂടെ പൊയ്ക്കോ ഒറ്റക്ക് പോകാൻ ഒരിത് അപ്പെല്ലാം കൊണ്ടും വിളിച്ച് ഒന്നിച്ച് നടക്കാൻ ഒരു കൊതി മദനാ മദനാ എന്റെ ഗാനം ഗന്ധർവന്റെ വേണുഗാനം അതധികം കേൾക്കാതിരിക്കുന്നതാണ് നല്ലത് എനിക്ക് അസൂയായിരിക്കും അതെ അമ്പിടി കള്ളി ആ പാട്ടുകാരനും അവന്റെ കൂട്ടുകാരനും അവരുടെ പാട്ടിന് പോട്ടെ ചന്ദ്രി നാം എന്തിനാണ് ആ പാവങ്ങളെ ഇട്ട് നട്ടം തിരിക്കുന്നത് പാവമോ ഈ പ്രപഞ്ചം മുഴുവനും
ഒരു പുല്ലാങ്കുഴലിൽ ഒതുക്കി ആട്ടിടയന്റെ വേഷം ഇട്ട് നടക്കുന്ന ഒരു ചക്രവർത്തിയാണ് അവൻ. ആ ചക്രവർത്തി കണ്ണീർ കുടിക്കുന്നത് കാണാൻ കൂടുതൽ ചന്തമുണ്ടായിരിക്കും. ഇല്ല മോളെ, ആ കോരിത്തെരുപ്പിന്റെ ഇന്നുള്ള കണ്ണീർ കൂടി ഞാൻ ഈ ചുണ്ട് വെച്ച് ഒപ്പിയെടുക്കും. പക്ഷേ ഇന്നത്തെ ഈ കോരിത്തെരുപ്പും മാരുവില്ലുമൊക്കെ നാളെ മാഞ്ഞു പോകരുതെന്ന് മാത്രം. ഓ, നിന്റെ ഒരു കരിനാക്ക് എന്തിനാ മാഞ്ഞു പോകുന്നത്? മനുഷ്യരല്ലേ ചന്ദ്രി, പലർക്കും പല ബന്ധമല്ലേ? നിന്റെ ഒരു പലബന്ധം എന്നാലേ ഇത് കേട്ടോളൂ. നാഗത്തിൽ ആദിത്യ ദീപമൊരു പക്ഷെ നാളെ പൊടുന്നനെ കെട്ടുപോകാം. എന്നാലും ഈ പ്രേമമെന്നും ഇതുവിധം മിന്നിത്തിളങ്ങും തിരയടിക്കും. അതെന്താ, ഇന്നലെ കണ്ട അച്ഛനല്ലേ ഇന്നും? അത് പോരായിരിക്കും ഇനി. അതെ, അതുകൊണ്ട് വരുമ്പോ കൊട്ടും വരവേ ഇല്ല. നാണമായിരിക്കും 40-കാരിക്ക്. ഇത് കണ്ടച്ച നല്ലത് എന്ത് കണ്ടാലും ഈ ചേച്ചിക്ക് വേണം. നേര, അതിനേക്കാൾ നല്ലതൊന്ന് അച്ഛൻ നാളെ മോൾക്ക് വാങ്ങി തരുന്നുണ്ട്. അപ്പോഴും വരില്ലേ അസത്ത്? വരും, വരാൻ വകുപ്പുണ്ട്. ഓ, എത്തിയോ വകുപ്പ് അദ്ദേഹം? പിടിച്ചില്ല അമ്മായിയമ്മക്ക്. അമ്മേ പിടിച്ചു. അപ്പോൾ എവിടെയായിരുന്നു മിസ്റ്റർ അട്ടഹാസം? ഇന്നൊരു കേസ് കിട്ടി. എന്നിട്ടോ? കേസ് തോറ്റപ്പോ കക്ഷി കാലുമാറി. ആ, എന്നിട്ടോ? രണ്ടങ്ങ് കൊടുത്തു. ഒടുക്കം കക്ഷിയും വക്കീലും ഒപ്പം അകത്തായിരിക്കും. ആയി, നിർത്തണം, ഞാൻ വാങ്ങുന്നില്ല. അപ്പൊ ഞാനോ? ഇനി അതാരാ? നായര് തന്നെയാ, തനി നായര്. ഹേ, ആ എന്താ വിശേഷം? ഗുമസ്തനാക്കാൻ കൂട്ടിക്കൊണ്ടുവന്നതാ. അപ്പോൾ കോടതി കാര്യങ്ങളെ പറ്റി നല്ല ഗ്രഹിതം കാണുമല്ലേ? ഗ്രഹിതം കൂടിയ റെക്കോർഡ് വരെ എടുത്ത് തൂക്കി വിൽക്കും. ഓഹോ, അപ്പൊ എന്റെ ഗുമസ്തനം കൂടെ ഞാൻ അരിയിളക്കണോ? വേണ്ട, അടുക്കളയിൽ പോയി ഉണ്ടോളാം. അപ്പൊ അരക്കോ? എടയത്തറയില്ലേ. പല വ്യാമോഹങ്ങൾ ആനയിക്കും, ചതിയിൽ പെടാൻ ഞാനൊരുക്കമില്ല. പല വ്യാമോഹങ്ങൾ ആനയിക്കും, ചതിയിൽ പെടാൻ ഞാനൊരുക്കമില്ല. അവനിയിൽ ഞാനാരോരാട്ടിടയൻ, അവനിയിൽ ഞാനാരോരാട്ടിടയൻ, അവഗണിതേ കാന്ത ജീവിതാപ്പൻ. അവനിയിൽ ഞാനാരോരാട്ടിടയൻ, അവഗണിതേ കാന്ത ജീവിതാപ്പൻ. അവളോ വിശാല ഭാഗ്യാതിരേഖ, പവിഴപ്പുങ്കാവിലെ രത്നവല്ലി. തപല വ്യാമോഹങ്ങൾ ആനയിക്കും, ചതിയിൽ പെടാൻ ഞാനൊരുക്കമില്ല.
ഒരു പൊന്മുഖിയിലുമായോ തുചേർന്നു ഒരു പൊന്മുഖിയിലുമായോ തുചേർന്നു പരിലസിക്കേണ്ടും മയൂഖ കേന്ദ്രം ഒരു പൊന്മുഖിയിലുമായോ തുചേർന്നു പരിലസിക്കേണ്ടും മയൂഖ കേന്ദ്രം ഉൾത്തുമ്പി ലൂർന്നു വീണ അതു മഹസാഹസമായിരിക്കും കപല വ്യാമോഹങ്ങൾ ആനയിക്കും ചതിയിൽ പെടാൻ ഞാനൊരുക്കമില്ല കപല വ്യാമോഹങ്ങൾ ആനയിക്കും ചതിയിൽ പെടാൻ ഞാനൊരുക്കമില്ല കുറച്ച് പാല് വേണ്ടിയിരുന്നു അങ്ങ് അടുക്കളപ്പടിക്ക കൊണ്ടുവരാം കറന്ന ചൂടാറും മുമ്പേ വേഗം വേഗം വേണം ഏയ് എന്നെ അശുദ്ധാക്കോ താനെ അവമാനിക്കോ തിരുമേനി ജപിച്ചു തന്നതാ വേഗം കുടിച്ചോ വേണ്ട എനിക്ക് വിശപ്പില്ല വിശപ്പിന്താ വിശപ്പിന്റെ കുന്ത ആര് ചൂണ്ടി താമരക്കണ്ണുള്ള ഒരു സ്വർഗഗംഗ അല്ല തവള മുന്തിയുള്ള ഒരു കൊറ്റിയാട് ചുമ്മാ കൊഴയാതെ പോടി വണ്ണേ പിന്നെ നമ്മ എന്തെടുക്കാൻ പോവാ ഇവിടെ പുല്ലാങ്കുഴലും വിളിച്ച് വെള്ളാരം കുന്നി കടന്നാറങ്ങ അല്ലയോ തന്ത്രി അവൻ മഴയ്ക്കുള്ള സ്വപ്നം കൊണ്ട് നിൽക്കാവൂ അതെ വേറെ വല്ലവള്ളിയുമായി നോക്കായിരിക്കും പൂ പോലുള്ള ആ പിഞ്ചു മനസ്സ് മനുഷ്യബന്ധങ്ങൾ അത്രമാത്രം ഭയപ്പെടുകയാണ് അതെ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയിട്ട് ഒരാണ്ട് തികയായി എങ്കിൽ അതിന്റെ ആണ്ട് പിറന്നാൾ ആഘോഷിക്കാൻ നിശ്ചയമായി അവൻ എത്തും ഉവ്വ അതിന്റെ ചാർത്തമൂട്ടാൻ ഞാൻ തനിച്ചിവിടെ എങ്ങനെ നിൽക്കും പിന്നെ തനിച്ചല്ലായിരുന്നു പ്രേമിച്ചത് ചേച്ചി ആ താണാക്കുളത്തിലെ ഒരു വലിയ താമര വരൂ മറിച്ചു തരാം വാണിച്ചില്ല ഞാൻ ചേച്ചി കൂടി നിൽക്കാം വേണ്ട തമ്പുരാട്ടി പൂവ് മറ്റേ കൊമ്പില മനുഷ്യർ വഴിതെറ്റി വന്നാൽ വിവരം പറയണ്ടേ വേണ്ട എന്നാൽ ദേ കടക്കുന്ന തന്റെ ആട് അതിനിങ്ങ് വിട്ടേക്കു ആകെ അഴുക്കാണ് ഈ അഴുക്ക് എനിക്കഴക എന്താ അരിതേ ദയവ് ചെയ്തു പോ ഈ അവിവേകം സമുദായം അനുവദിക്കയില്ല സമുദായത്തെ കുറിച്ചേ വിചാരമുള്ളൂ അതിനുള്ളിൽ എന്നെ പോലെ ചില മനുഷ്യരുമുണ്ട് ഏതിനും ആ കുഞ്ഞാടിനെ ഇങ്ങ് തരൂ ഇല്ല എന്തിനാ എന്നെ ഇട്ടിങ്ങനെ വേദനിപ്പിക്കുന്നേ രമണ എന്റെ ജീവനിലും ജീവനായി ഞാൻ ആരാധുകയല്ലേ ഈ പുല്ലാങ്കുഴലിന് വേണ്ടി എന്റെ ആത്മാവ് പൊരിയുകയാണ് ചന്ദ്രി ഇതാണ് ഒരു വലിയ പൂവ് എന്റെ പ്രാണൻ അങ്ങ് പോയി പോയി കഴിഞ്ഞോ നീര ഇന്നൊന്ന് തേച്ചു വിളിച്ചു എന്നാൽ ഇനി ഉണ്ടോ പിന്നെ ഒരു ഉറക്കോ നശിപ്പ് കടന്നു പോകുന്നു തോന്നുന്നു അച്ഛൻ കണി അത് പോരായിരിക്കും കേസ് നടത്താൻ നടക്കുന്ന ഒരാള് സൈസ് പോരായിരിക്കും മതി ഉമ്മത്തന്റെ കയ്യും പിടിച്ചവിടെ നിരന്നു എരക്കും തലയും കുത്തി നടന്ന് ഇരക്കും പക്ഷേ കൂടെ മോളും കാണും 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 അതിന് വിചാരിച്ച് ഉറപ്പൊഴിച്ചോ
പ്രണനായക തവക പ്രേമ പ്രാർത്ഥിതയായിരിപ്പു ഞാൻ ഉൾപുളകമാർന്നത്യുദാരമി പുഷ്പതൽപമൊരുക്കി ഞാൻ പ്രണനായക തവക പ്രേമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ ഉൾപുളകമാർന്നത്യുദാരമി പുഷ്പതൽപമൊരുക്കി ഞാൻ സൗരഭം പ്രണനായക തവക പ്രേമ പ്രാർത്ഥിനിയായിരിപ്പു ഞാൻ ഉൾപുളകമാർന്നത്യുദാരമി പുഷ്പതൽപമൊരുക്കി ഞാൻ ഉൾപുളകമാർന്നത്യുദാരമി പുഷ്പതൽപമൊരുക്കി ഞാൻ എന്നിൽ നിന്നാരഹസ്യം ഇനിയും മറച്ചു പിടിക്കയാണു ഇരുമയാണെങ്കിലും നമ്മളൊറ്റ കരളല്ലേ നീ എന്റെ ജീവനല്ലേ ദേവചേതന ഉപദ്രവിക്കാതെ പോകും അതിന് ഇല്ലടാ നിന്റെ ഇളം കരളിൽ ഒരു വലിയ മുള്ളു കുത്തിയിട്ടുണ്ട് നേരു പറയടാ ഞാൻ എന്തെങ്കിലും നിന്നെന്ന് മറച്ചു വെച്ചിട്ടുണ്ടോ ഇല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഉണ്ടാവുകയാണ് ഞാനതെപ്പറ്റി ഓർമ്മിക്കുന്നത് പോലും ഭയന്ന് ഭയന്നാണ് അപ്പൊ ആടിനെയും തെളിച്ച് കാട് വിടേണ്ടി വരുവോടാ ചിലപ്പോൾ അതിലും ഭയങ്കരമായിരിക്കും അതിന്റെ അന്ത്യം എന്ത് പണ്ടാരമാണേലും പറ രമണ വേണ്ടി വന്നാൽ അതിനു വേണ്ടി മരിക്കാം മോനെ ആകാശത്ത് നിൽക്കുന്ന ഒരു വെള്ളി നക്ഷത്രം പൂഴിമണ്ണിൽ നിൽക്കുന്ന ഒരു പുൽക്കൊടിയെ പ്രേമിക്കുന്നു അതിന് വെള്ളി നക്ഷത്രം ആ പ്രഭുകുമാരി ചന്ദ്രികയും ഉൾക്കൊടി ഞാനും അടുക്കല്ലടാ വിടുക്ക നീയും എന്നെ പരിഹസിക്കുകയാണോ എടാ ഈശ്വരൻ അറിഞ്ഞു എന്ന ഇഷ്ടദാനമാണടാ അത് അതിന്റെ മുമ്പ് നീ കുമ്പിടണം വേണം എന്നേക്കുമായി പക്ഷേ സമുദായം അതൊന്നും അനുവദിക്കില്ല മതന സമുദായത്തിന് കല്യാണക്കുറിയല്ലേ പണി പോടാ
എന്താ സംഗീതം പെയ്ത് മഴയെ തോൽപ്പിക്കുക? അല്ല, ഞങ്ങൾ കിടക്കായി. മോൾ ഇന്ന് അച്ഛന്റെ കൂടെ വരുന്നില്ലേ? ഇല്ല, ഞാൻ ചേച്ചിയുടെ കൂടെ നടക്കാം. അതെന്തിന്? ചെല്ലു വേഗം. അച്ഛൻ പോയിക്കാൻ ഞാൻ പറയുക വരാം. വിരോധം ഇല്ലെങ്കിൽ അച്ഛൻ കാത്തു. ആ ജനലും വാതിലും ഒക്കെ നല്ലോണം അടച്ചോണം ഭാനു. മഴക്കാറേറ്റ് മക്കൾക്ക് ജലദോഷം ഉണ്ടാവണ്ട. ചേച്ചിക്ക് ഇപ്പഴായി ജലദോഷം. അതിന്റെ ഓഹരി അനിയത്തിക്ക് കിട്ടിയില്ലായിരിക്കും. വന്ന് കിടക്കൂ ചന്ദ്രി. പറഞ്ഞില്ലേ സുഖമായി പോയി കിടന്നുറങ്ങിക്കോളാം. മഴ നനഞ്ഞു വല്ല ദീനവും പിടിക്കും ചന്ദ്രി. ദീനം പിടിച്ച് ചാവട്ടെ. നമ്മൾ എന്ത് ചെയ്യും ചന്ദ്രി? ആ ശുദ്ധാത്മാവിന് എന്തിലും ഭയമാണ്, ആരിലും സംശയവും. ആയിക്കൊള്ളട്ടെ. ആ നിഷ്കളങ്കന് നിന്നെ ആരാധിക്കാരെ അറിയൂ ചന്ദ്രി. അവന്റെ കണ്ണിൽ നീ രക്തവും മാംസവുമുള്ള മനുഷ്യകന്യകയല്ല, സ്വർഗന്ധമുള്ള ദേവതയാണ്. എന്തായാലും ആ പുല്ലാങ്കുഴൽ എനിക്ക് കിട്ടാതെ വയ്യാപ്പാനു. എന്തു ചെയ്തു അതെനിക്ക് നേടിത്തരുപാനു. മാധവി, മാധവി, ഒന്ന് എണീക്കാൻ താൻ. നിങ്ങൾക്ക് എന്തോന്നിന്റെ കുറവാ? എനിക്കല്ല, മകൾക്കാണ്. നിലവിളിക്കുന്നൊന്ന്. എന്തെങ്കിലും അസുഖം അല്ലെങ്കിൽ വല്ല ദുസ്വപ്നവും കണ്ട്? ആ രണ്ടും കാണും, ആ പ്രായത്തിന്റെ. ഓ, താൻ പിന്നെ അനുഭവ സമ്പന്നയാണല്ലോ. ഈ അച്ഛനെ മക്കളെ ഒരിടത്ത് കിടത്തണം. തടി വരുന്നുണ്ട് ഇവിടെ. എടാ വിട്ടി, വന്ന് തൊഴു ചന്ദ്രി. തൊഴുതോളൂ, ഞാൻ വരുന്നില്ല. ഈശ്വരനോട് പിണങ്ങരുത് ചന്ദ്രി. അതിനെന്ത്? ഈശ്വരന്റെ തോളിൽ വേറെ ആളുണ്ടല്ലോ. അപ്പോഴേ എനിക്കിന്നൊരു കേസുണ്ടായിരുന്നു. എനിക്ക് കമ്പി നീട്ടരുതോ? നിന്നെയൊക്കെ തനിച്ചുകൂടെ വിട്ടേക്കണം. വേണ്ട, ആ ഈറിന്റെ തുണ്ടിൽ ഞാൻ കിടന്നോളൂ. എടീ, നീ അത്രയ്ക്ക് ആളാകണ്ട. ഞാനൊരു നായരാ, തനി നായരാ. എന്നാ ഉടനെ ഒരു സംബന്ധം ആലോചിക്കണം. കൃഷ്ണേട്ട, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടീ, നിന്നേലും കൊഴുത്ത മകളുണ്ടായേനെ എനിക്ക്. പക്ഷെ ഞാൻ സമയത്ത് കല്യാണം കഴിച്ചില്ല. എന്തൊരു കടുമനസ്, ഇന്നും വന്നില്ല. എന്താ ഒരു നോട്ടം? പാട്ടുകാര, ഒന്നിങ്ങോട്ട് വരൂ. ആരേ മാണിയാവും? കുട്ടിയുടെ ചേട്ടൻ എവിടെ? നമുക്ക് അങ്ങനെ ഒരു പഹയില്ലല്ലോ. ആ വലിയ പാട്ടുകാരൻ നമ്മുടെ വാദ്യാരി. എന്താ സംഗതി? ഒന്ന് കാണാൻ കൊതിയാവുന്നു മോനെ. ഓക്കെ, പൂജിത്തിന്റെ തേന്തളി തിന്നു മതിക്കാൻ.
എന്തിനാ എന്റെ കാര്യം വിളിക്കുന്നത്? പോവരോ അച്ഛനോട് ചോദിച്ചിട്ട്. ഇല്ല, മനസ്സില്ല. അതിവായന തിരിഞ്ഞിരുന്ന കാപ്പി കുടിച്ചേ. ഓഹോ, ഇന്ന് ഒപ്പത്തിനൊപ്പം ഇരിക്കാൻ ഒരുങ്ങി വന്നതായിരിക്കും. പിള്ളേര് കേൾക്കും, അല്ലേ ഞാൻ പറഞ്ഞേന്. ആട്ടെ, പിള്ളേര് വല്ലതും കഴിച്ചോ? അവരൊക്കെ കഴിച്ചു. ഇല്ല അച്ഛാ, ചേച്ചി മിന്നി. താൻ അവരെ വഴക്ക് പറഞ്ഞായിരിക്കും. ഈ അച്ഛനെ കണ്ടാ മക്കള് വഷളാകുന്നത്? കാരണം അവരെന്റെ മക്കളാ. എന്താ എതിരുണ്ടോ? എന്നാൽ ആ അവകാശം പറഞ്ഞുകൊണ്ട് അച്ഛനും കൂടെ ചെല്ലേ, പോക്കുവേലി കൊണ്ട് പൂ പറിക്കാൻ. മോളെ, ഒരു നാല് പൂ ആ നരത്തലയിലും തിരികെ കൊടുക്കും, അതില്ലാണ്ടായി കുശുമ്പ്. അതെ, അതാ ഈ തോട്ടത്തിൽ തൊടിയിലും ഒന്നും പൂവില്ലാഞ്ഞിട്ട് മോളിപ്പ കാട്ടി പോകുന്നത്. പോട്ടെ, അവൾക്കിഷ്ടം കാട്ടുപോവായിരിക്കും. അതെ, കണ്ണീര് കുടിക്കുന്ന ചന്ദ്രി. അതിനെന്താണല്ലേ ഞാൻ കരയുന്നത് കണ്ടാൽ കൂടുതൽ നന്നായി പാടാമായിരിക്കും. എന്താ എന്റെ കൂടെ മിണ്ടാനും വയ്യേ? എന്താണ് ഒരാലോചന? ഇതിന്റെ ഒക്കെ അന്ത്യം. അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിക്കില്ല. രമണൻ വരികയും പോവുകയും ചെയ്യുന്ന വഴിക്ക് തന്നെ കാണാം എന്റെ ചുടല. ഇങ്ങനെ അറം പറയാതിരിക്കൂ ചന്ദ്രി. പിന്നെന്താ, ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ ഇത്ര കാലം വേണോ? ഒന്ന് പറയൂ രമണ, ഈ പുല്ലാങ്കുഴി എനിക്കുള്ളതാണെന്ന്, ഈ ചന്ദ്രിക രമണന്റെ പിഞ്ചോമനയാണെന്ന്. സഹകരിക്കട്ടെ സഹജ നിന്നെ, സകല സൗഭാഗ്യവും മേൽക്കുമേലെ. ഒരു പുഷ്പ കല്യാണ മണ്ഡപത്തിൽ ഒരു ദിനം നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ചു കണ്ടു കൃതാർത്ഥനാകും പരിചിലിയോമന കൊച്ചനൂജൻ. ആ, ഇപ്പോഴെങ്ങനെ ഇരിക്കുന്ന സമുദായം? എന്താണ് ഇവിടെ ഒരു പുതിയ മണം? അത് പിച്ചിപ്പൂവിന്റെയും കാച്ചിയെണ്ണയുടേതുമായിരിക്കും. പെണ്ണ് കളിച്ച് കളിച്ച് കാട്ടിലും കയറി കളിച്ചു തുടങ്ങിയ. എന്നിട്ട് എന്തായി? എന്താകാൻ, ഒരാട്ടിടേനിന്നതേ ആകാവുന്നുണ്ട്. ഓഹോ, ഞങ്ങൾ തമ്മിലുള്ള അന്തരം നീ ഓർക്കുന്നില്ല മദന. അയ്യോ, ആണും പെണ്ണും തമ്മിലുള്ള അന്തരം ചില്ലറയാണോ? ഈശ്വരൻ കാണിച്ച അന്തരത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്. പോടാ, ഈശ്വരനെക്കാളും വലുതാണ് നിന്റെ മനുഷ്യൻ. അവരൊക്കെ വലിയവരാണ് മദന. അതാണല്ലോ അവളുടെ ഏറ്റവും വലിയ കുറവ്. പാടാ, മനുഷ്യരായാൽ തെല്ലുബുദ്ധി വേണം, അല്ലെങ്കിൽ ശകലം സ്നേഹം. നമുക്കിതൊന്നും വേണ്ട മകൻ. നമുക്ക് ഈ കാടും പുഴയും ആടും ഓടക്കുഴലുമായിട്ട് കഴിഞ്ഞാൽ മതി. പോരാ, ആ വെള്ളി നക്ഷത്രം കൂടി വേണം. അതിന്റെ കാലിൽ എനിക്ക് നിന്നെ കെട്ടിയിടും. വേണ്ട മകൻ. അറിവൂ ഞാൻ ചന്ദ്രീക നിഷ്കളങ്ക പരിശുദ്ധ സ്നേഹത്തിൻ സ്വർഗഗംഗ. നിന്നാത്മനായക നിന്നുറാവിൽ വന്നിടും വന്നാൽ നീ എന്തു ചെയ്യും? കോണിലെങ്ങാനു മൊളിഞ്ഞൊതുങ്ങി കാണാത്ത ഭാവത്തിൽ ഞാനിരിക്കും. ആ മദനോപമനക്ഷണം തന്നോമനെ എന്നു വിളിച്ചു മന്ദം. ചാരുസ്മിതം തൂകി സാദരം നിൻ ചാരത്തണം ഞാൻ നീ എന്തു ചെയ്യും? പിന്നെ ഞാൻ എന്തൊന്നു ചെയ്യുമെന്നോ? പിന്നെ നീയാണെങ്കിൽ എന്തു ചെയ്യും? എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിന് മുമ്പ് ഈ പാല് കുടിക്കണം. എനിക്കിപ്പം പാല് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പറഞ്ഞതാണേ. എന്നിട്ട് എന്തിനാ കൊണ്ടുവന്നത്? എന്നിട്ട് കുടിക്കാൻ. എന്നിട്ട് പോരാ, എനിക്കിപ്പം തന്നെ വേണം. ഹലോ, ഹലോ,
പറയല്ലോ എല്ലാരും ഉറക്കമാകുമ്പോഴാ ഏമാണ്ട് എഴുന്നള്ളത്ത് ആ എന്തിനാ തഴുതേട്ട് വരയ്ക്കുന്നു മനുഷ്യരല്ലേ കയറി വെച്ചിട്ട് എന്നാൽ ആ മനുഷ്യത്തെ കാണിക്കാൻ ഞാൻ പത്താണം കൊടുക്കും ഇല്ല നേരത്തിന് വീട്ടിൽ വരാത്തവർക്ക് ഇനി ഇവിടെ വെച്ചോളം പിന്നെ വേണ്ട അത്താഴപ്പട്ടിനിക്ക് തവ ആറു മാസം എന്താണോ അവിടെ ഇരുന്ന് അണല്ലേ തലയ്ക്ക് പിരിയിളകിയതാ നടന്നു അല്ലടോ നോക്ക് ഒരു ഭംഗി എങ്കിൽ പിന്നെ കോഴിപ്പടിക്കൽ നിന്ന് നാരീജനം ആരായിരുന്നു അത് ഞാനായിരുന്നു അങ്ങോട്ടു നോക്കിയാൽ എന്തു കാണാം ആയിരം പൂവുകൾ പൂത്തു കാണാം പൂവണിക്കാട്ടിൽ നിന്നെന്തു കേൾക്കാം പൂവേണി പൈങ്കിളി കൊഞ്ചൽ കേൾക്കാം പൈങ്കിളി കൊഞ്ചൽ കേട്ടെന്തു തോന്നി തങ്ങോഴി എന്നു തോന്നി അർഹതേ ചന്ദ്രി ഞാൻ എന്റെ കരളുരിഞ്ഞ് കാണിച്ചു പറഞ്ഞു ക്ഷമിക്കുമോളെ കാരണം കരുണയുള്ളതാണ് അത് കാണാൻ ആര് കാത്തിരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ അവനെ എന്തുമാത്രം പ്രേമിച്ചു പറഞ്ഞു എന്നിട്ടും എന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നല്ലോ അവൻ നീ വിഷമിക്കാതിരിക്കും ചന്ദ്രി എല്ലാം നേരെയാകും ഇവിടേക്കാ ചാട്ടം അവിടെ നിലയില്ല ആത്മാവിന്റെ നില തെറ്റി അതൊന്നും ഒരു പ്രശ്നമല്ല അവിവേകം ഒന്നും പറയാതെ ചന്ദ്രി ഇല്ല അവൻ വരുന്ന വഴിക്ക് എന്റെ പ്രേതം പൊങ്ങിക്കിടക്കട്ടെ ചന്ദ്രി എന്തോടാ നിന്ന ആ തമ്പ്രാട്ടി കുഞ്ഞിനെ ചതിക്കല്ലായിരുന്നു നീ ഇതുവരെ അവളെ ആട്ടത്തിനൊപ്പിച്ച് പാട്ടും പാടി നടന്നു എന്നിട്ടിപ്പോ ഞാനൊന്നും പറയുന്നില്ല അതൊഴിഞ്ഞു പറഞ്ഞ് അവളെ വേദനിപ്പിക്കരുതെന്ന് ഞാൻ കൊതിച്ചു അതിന് എന്നാലിപ്പോ വേദനയില്ലാതെ കൊന്നു അതിന് പിന്നെ ഞാൻ എന്തോ വേണം അതിന് എന്ത് വേണമെങ്കിലും അയക്കും നീയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് ചെയ്യുന്നവനെ അതേടാ കരഞ്ഞ് കരഞ്ഞ് അതിന്റെ കരളുരിഞ്ഞു വീഴട്ടെ അല്ലെങ്കിൽ ആ മുല്ലവള്ളി എന്തിന് ഈ ഉണക്കം വീട്ടിൽ പടർന്നു കയറി അതൊരു ചോദ്യമാണ് എടുത്തോണ്ട് പൊടി എടുത്തോണ്ട് പോവാൻ പിന്നെ ഇയാളുടെ ഒരു തൊള്ള പൊളിക്കല് ഇല്ല പിണ്ണമ്മയ്ക്ക പെണ്ണോരെണ്ണത്തിനെ സൃഷ്ടിക്കാതിരുന്നെങ്കിൽ പാപം പാം പാപം പാം പാം പെണ്ണോരെണ്ണത്തിനെ സൃഷ്ടിക്കാതി നിർണയം ലോകം പണ്ട് സ്വർഗമായി തീർന്ന പോണമെന്ന് തോന്നി പോയി മോളെ കുളിമുറിയില്ലേ എന്നാലും താഴെ വരാമെന്ന് തോന്നി ഓഹോ ഏതായാലും ആരാന്റെ പിള്ളേക്ക് അരിയിളക്കാൻ ഇവിടെ ആരാ നോക്കണ്ട ഈ ഒരു മോക്ഷത്തിന് വേണ്ടി എന്നെ എത്രമാത്രം കണ്ണീർ കുടിപ്പിച്ചു കണ്ണീരിൽ മുങ്ങി മരിക്കുന്നതിനേക്കാൾ ഭേദം അത് വീണ് കവള് നനയുന്നതാണ് എന്തൊക്കെ പിച്ചും പേയുമാണ് ഈ പഠിച്ചു വന്നിരിക്കുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല നിങ്ങളൊക്കെ ചുണ്ടിൽ സ്വർണക്കരണ്ടിയുമായി ജനിച്ചവരാണ് എങ്കിൽ കൈയോടെ അതൊന്ന് എടുത്തു മാറ്റൂ
വിടൂ, ഞാൻ പറയുന്നില്ല. ഒന്നും പറയണ്ട, ഞാൻ വിടാനും പോകുന്നില്ല. എന്നെ തൊട്ട് നിൽക്കുന്നത് അശുദ്ധമായിരിക്കും. മറിച്ചാണ് എന്റെ വിശ്വാസം. നിങ്ങളെ തൊട്ട് തീണ്ടരുതെന്ന് എനിക്കാണ് നിർബന്ധം. ഓ, എപ്പോഴും എപ്പോഴും ഒരു നിർബന്ധം. വരൂ, നമുക്ക് അങ്ങ് പോവാം. നമുക്ക് വേണ്ടി ഈശ്വരൻ ഒരുക്കി വെച്ച ഒരു ഭൂമത്ത് അവിടെയുണ്ട്. വേണ്ട കുട്ടി. വേണം കുട്ടാ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും അറിയാനും ഉണ്ട്. അയ്യോ, ആരെങ്കിലും കണ്ടുപോയാൽ? ആര് കണ്ടാലും എന്തു പറഞ്ഞാലും ശരി. ഈ പ്രേം സാമ്രാജ്യത്തിന് വേണ്ടി എന്ത് ത്യാഗം സഹിക്കും ഞാൻ? എങ്കിലും ചന്ദ്രിയെ, നമ്മൾ കാണുന്ന സങ്കല്പ ലോകമല്ല ഇത്. പിന്നെ ലോകം ലോകം എങ്ങനെയായാലും നമുക്കെന്താ? നീ ഒരു കൊച്ചു കുഞ്ഞാണ്. നിന്റെ കണ്ണിൽ വിശ്വം മുഴുവൻ വെളുത്ത് കാണും. മതി വാക്കിലാസം, എനിക്ക് കേൾക്കണ്ട ഈ പ്രസംഗം വന്നു. എന്താ രാമേട്ടാ? എന്റെ കച്ചി അവിടെ. ഏത് കച്ചി? അവൾക്കൊന്നും അറിയാതെ പോലെ മര്യാദക്ക് പറയാനുള്ളത് കൊന്നുകളയും ഞാൻ. അപ്പോഴേ ആറ്റു നോറ്റൊരു കേസ് കിട്ടിയതാ, നേരത്തെ പോണം. ഇല്ല, ആദ്യം എന്റെ നമ്പർ എടുക്കട്ടെ. ഇത് ഗുണം പിടിക്കുന്ന ഇടപാടല്ല കേട്ടാ, സന്നദ്ധ റദ്ദായി പോകും. അത് നാട്ടുവെളിച്ചമാണ്, ഇത്രയൂടെ ഇവിടെ ഇരിക്കും. ഒന്ന് നിർത്താമോ ഈ ഗീർവാണം? ഇല്ല, ആ മധുരസ്മരണയിൽ ചാടി എനിക്ക് മുങ്ങി മരിക്കണം. ഇന്നലെ രാത്രി ആ കണ്ണുകളിൽ നോക്കി, ആ കൈവേരുകളിൽ തെരപ്പിടിച്ച്, എന്തൊരു സ്വർഗീയ നിർവൃതി. എല്ലാ നിർവൃതികളും ഇപ്പോൾ ഒന്നിച്ചു പറ്റും. രാമുവേട്ടൻ എല്ലാം അറിഞ്ഞു. ഒന്ന് വന്നേ, ഞാൻ എത്ര വാട് കെട്ടിട്ട് കിട്ടിയ കേസാന്നറിയാമോ? എന്ത് കാര്യ? നമ്മുടെ വിവാഹ കാര്യം. ഈ വെറും വയറ്റിലോ? എന്താ ഒരു ഇളി? അല്ല, നമ്മുടെ വിവാഹ കാര്യം. നീ ഇളിച്ച് ഇളിച്ചിത് കാളാടനമാക്കും. അല്ല, കാര്യം കഴിഞ്ഞപ്പോ ആളെ മറന്നോ? എന്താണാവോ? അതും മറന്നോ? ഏത് ഏതേം മാണി വാദ്യാരെ കണ്ട് നിങ്ങളുടെ കാര്യം പറഞ്ഞു. എന്നിട്ട് എന്താ പറഞ്ഞു വാദ്യാരൻ? എന്നിട്ട് എന്താ പറയാൻ? ചെവി പിടിച്ച് പൊന്നാക്കി. അയ്യോ, ഇപ്പോഴും കാതു വേദനിക്കുന്നുണ്ടോ? ഇല്ല, പിന്നെ മാണിക്ക് വല്ലതും തരണം. അയ്യോ, എനിക്ക് വല്ലതും മേലിടണ്ടേ? ഇന്ന് വേണ്ട മേലെ. അയ്യോ അയ്യോ, ആരെയും കാണിക്കരുത് കേട്ടോ. ഓഹോ, അങ്ങനെയാണോ ഹരി? നിന്നോട് ആര് പറഞ്ഞു ഇത് മേടിക്കാൻ? ചതിച്ചോ? ചുമ്മാ അടങ്ങു വാദ്യാരെ. എടാ, നീ കസവും കെട്ടിയണം ആളുകളെ കൊണ്ട് അത് ഇതും പറയും. അതെ, മാണിക്ക് ഒരു കസവ് കിട്ടിയ കാര്യം നാല് മാളോർ അറിയണം. രാഘവായത്തിൽ അച്ഛനും അമ്മയ്ക്കും എന്തു തോന്നാൻ? എങ്കിലും ചന്ദ്രിയെ, ലോകമല്ലേ,
ലോകം ഇതെങ്ങനെ സമ്മതിക്കും? ഞാൻ പോകുന്നു ചന്ദ്രി. നീ വിചാരിക്കുന്ന പോലെ ജീവിതം ഒരു കളിയല്ല. പോണം. എനിക്ക് നൽകാൻ കണ്ണീരല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ അമ്മത്ത്. ഞാൻ ജനിച്ച കുടുംബം കുറെ സ്വത്തുള്ളതായിപ്പോയി. അതുകൊണ്ട് എനിക്ക് മാത്രം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും യോഗ്യതയില്ല. എന്റെ കൂടെ വേല് കഴുകണമെന്ന്. അതിമോഹത്തിൽ എന്നെ തോൽപ്പിക്കണമെന്നായിരിക്കും. അങ്ങനെ തോൽപ്പിക്കാൻ പാടില്ലല്ലോ. വേഗം ഇറങ്ങണം, ഞാൻ കുളിപ്പിച്ചു തരാം. വല്ലവരും കണ്ടുവരും കുട്ടി. എല്ലാരും കാണട്ടെ, ഇവിടെ ഇരിക്കണം. ഇതെന്ത് കളിയാണ് ചന്ദ്രി? ഒരു പാട്ടുകാരൻ അവന്റെ കൂട്ടുകാരിയും ചേർന്ന് ആകാശവും ഭൂമിയും എടുത്ത് അമ്മാനെ മടന്ന കളി. കുളിച്ചുകാരി വീട്ടിൽ പോകുന്നു അതോ? പ്രേമ സാമ്രാജ്യമൊതുങ്ങുകില്ല അക്കിളിക്കൂട്ടിലൻ ഭാവനതൻ
സ്വർഗ സാമ്രാജ്യമടങ്ങുകയില്ല. എന്നോട് കളിച്ചാൽ ഇങ്ങനെ തന്നെ കഴുത്തൊടിയും. അപ്പോഴും ആ കഴുത്തൊടിച്ച കൈകളെ പറ്റി എനിക്ക് പരാതിയില്ല. എന്തു പറ്റി ചന്ദ്രി? ഒന്നും പറ്റിയില്ല. എപ്പോഴും എപ്പോഴും ഒരു കുത്തുവാക്ക്. ശരി, ഇനി പറയില്ല. സത്യം ചെയ്യൂ. സത്യം എങ്കിനിങ്ങ് വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. നേരം ഒരുപാടായി ചന്ദ്രി. ചന്ദ്രൻ ഇനിയും സമയം. ഞാൻ പറഞ്ഞു, ചന്ദ്രൻ ഉദിക്കാൻ ഇനിയും സമയമുണ്ട്. അതെ, ഇനിയും സമയമുണ്ട് നേരം പുലരാൻ. എങ്കിലവൾ കുളിയും കഴിഞ്ഞ് നാളെ വന്നു. ഇങ്ങനെ തന്നെ വേണം മക്കളെ വളർത്താൻ. പിന്നെ എങ്ങനെ വളർത്തണം? അമ്മയെ വളർത്തിയതുപോലെ കൂർക്കെ നിർത്തണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. എനിക്കും ചിലത് ബോധിപ്പിക്കാനും. എനിക്ക് എത്ര വയസ്സായി? മുഖം വെക്കാറായി. എന്റെ കക്ഷിക്ക് എത്ര വയസ്സായി? എന്താ എടുത്തൊക്കത്ത് വെക്കണോ? അങ്ങനെ പറയണമെന്നാണ് എന്റെ വാദം. ഒരു വാദക്കാരൻ വാദിക്കും. വേണ്ടി വന്ന ഒന്നല്ല, മൂന്ന് കോടതി വരെ വാദിക്കും. എവിടെയായിരുന്നു ഇതുവരെ? ഏത് കഴിയും അമ്പലത്തിൽ പോയി. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. കാനന ചായയിലാടുമേ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. കാണും കീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. കാനന ചായയിലാടുമേ ഞാനും വരട്ടെയോ നിന്നെ കൂടെ. പാടില്ല പാടില്ല നമ്മെ നമ്മൾ പാടേ മാറന്നൊന്നും ചെയ്തു കൂടാ. ഇന്നു ഞാൻ കാണും കീനാക്കളെല്ലാം നിന്നെ കുറിച്ചുള്ളതായിരിക്കും. പോവുക പോവുക ജീവനാഥ ഭാവനാലോലനായകനായി പോവുക പോവുക ജീവനാഥ. പരിയാ പരിയാ നോ നിരീക്ഷിച്ചല്ലേ ഈ പരവ്.
എന്താ മുഖത്തൊരു വിഷാദം? തുറന്നു പറഞ്ഞോളൂ, ആവശ്യം വരുമ്പോ അശുദ്ധമില്ല. അടിയന്നൊരു വലിയ മോഹം ഉണ്ടായിരുന്നു. നമുക്കുണ്ടായിരുന്നു, നടാടെ കാണുമ്പോ തന്നെ ഞാൻ ചങ്കിലെ പൂവിച്ചു പൂജിച്ചതായിരുന്നു. വിരോധമില്ല, ആരും അറിയരുതെന്നേ ഉള്ളൂ. അത് സാധിച്ചു കിട്ടാൻ എന്തെങ്കിലും ഒന്ന് ജപിച്ചു തരണം. ജപം എന്തിനാ, തവൻ തന്നെ ആയിക്കോട്ടെ. നടന്നോളൂ, നടന്നോളൂ, നടന്നോളൂ. ഉഴച്ചോ? ഇല്ല, അതിനുള്ള ഒരുക്ക. പണ്ടാരംഭിക്കല് പിടിച്ചങ്ങോട്ട് കണ്ട് കൊടുക്കുക വേണ്ടത്. ഡോഡോ, ഇത് അണ്ടനോട് കൊടുക്കണമൊന്നുമല്ല. അമ്മാവൻ പേഴ്സ്കാരാ, മരുവും വക്കീല, ഇയുള്ള ഒരു ഗുമസ്തരാ. ഒലക്ക വേണ്ടി വന്നാ അതും എടുക്കും. ഇത് എന്റെ ആവശ്യ. അമ്മാവിന്റെ മോള മുറപ്പെണ്ണ ചന്ദ്രിക. അതിനിപ്പോ എന്താ നോ സംബന്ധാണോ? ആവാം. ഏ എന്നാ നീ കോടതിയിൽ വെച്ച് കാണാം. മറ്റവനെ എടുത്തോ വാ. ദരിദ്രവാസികളെ ഇത് കഴിക്കാതെ പോവുക. അപ്പൊ നമ്മുടെ വിഹിതം വരും വരും നമുക്ക് കഴിക്കാം. ക്ഷമിക്കണം കേട്ടോ, വക്കീലന്മാർക്ക് അവസാനം ആവാൻ വന്നോളൂ. അല്ല താനും തന്നെ നടത്തോളൂ. അല്ല വഴിക്ക് വെച്ച് അയച്ച് കൊടുത്തത് അല്പം ആരംഭിച്ചോടാ. അടിക്കാം, വിരോധമില്ല. ഉഷ്ണം ഉഷ്ണേനി ശാന്തതി. എങ്ങനെ തെരഞ്ഞെടുപ്പോ? ആ ഭാനുനെ ഒന്ന് വിളിക്കൂ. എന്തിനാ ഇപ്പൊ ഭാനു? തന്റെ തലയ്ക്ക് കുറച്ച് വെള്ളം ഒഴിക്കാൻ. വേണ്ട, ചുപ്പ് പോകും. എങ്ങനെയാണ് പ്രേതം? ഭാനു, ഭാനു എവിടേക്കാ? തണ്ടലയായിക്കാം. ആണോ? എന്നെ വിടൂ ചന്ദ്രി, ഞാൻ പോട്ടെ. സമയമായില്ല. നോക്കിയേ ആ നീലാകാശത്തിൽ എത്ര വലിയ നക്ഷത്രങ്ങൾ. ധാരാളമുണ്ട്, അതിനെല്ലാം ഈ വാലിട്ട കണ്ണുകളുമുണ്ട്. ഓ, ഒരു കവിത. ഞാൻ കടിച്ചു മുടിക്കട്ടെ. നേരെ ചോരയിൽ അവസാനിക്കേണ്ട ഒന്നിന് നേരത്തെ കിട്ടുന്ന പരിശീലനം. അശുഭങ്ങൾ വല്ലതും പറഞ്ഞാലുണ്ടല്ലോ. ചന്ദ്രി, നേരം പുലർന്നു. ലോകം പിളർന്നു. കോഴി കൂവുന്നു. അത് പാതിരാ കോഴിയാ, അതിനെ പുഷിമ്പെടുത്തില്ല. അല്ല ചന്ദ്രി, അതോ കിഴക്കൻ മലയിൽ ചുവപ്പ് പൊടിഞ്ഞു. ഇല്ല, അത് ചെങ്കരൻ നക്ഷത്രവും അതിന്റെ തങ്കരശ്മിയുമാണ്. അയ്യോ, നേരം പുലർന്നു ചന്ദ്രി. ഏകം പറയും, അത് പൂവനോ പിടയോ. നമ്മൾ ഇവിടെ ഇരിക്കുകയും നേരം വെളുക്കുകയും ചെയ്യാൻ നമ്മുടെ ഗതി എന്താകും? പരോഗതി. ചന്ദ്രി, ആരെങ്കിലും കണ്ടുവരും. ചന്ദ്രി, ലോകം മുഴുവനും കണ്ടുവരണം. എന്നിട്ട് എല്ലാരും ഒന്നിച്ചു നിന്ന് വിളിച്ചു പോവണം. അവിടെ രമണൻ എന്നൊരു ചക്രവർത്തിയും ചന്ദ്രിക എന്നൊരു പാവം പാട്ടുകാരിയും തമ്മിൽ പറയണം. എന്തു ചെയ്യുന്നു ചന്ദ്രി? വിടൂ. ഉറക്കമില്ലാത്ത അധത്ത് കോഴി, അതിലും ഈ സമുദായത്തിന്റെ നാക്ക. അതേടി, കൂട്ടത്തിൽ പെട്ടതാണെന്നും പറഞ്ഞ് നിന്നെ പിടിച്ചു കയറ്റി ഇന്ന് വരെ തീറ്റിച്ചില്ലേ. അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടി. ഞാനെന്ത് വിളിച്ചമ്മായി? നീ വിളിച്ചില്ലടി, നീ പിഴപ്പിച്ചറേ ഉള്ളൂ. എല്ലാത്തിനും അരമുറിച്ച് കൊടുത്തതും പോരാഞ്ഞിട്ട് അവനോട് കരകലം തുടങ്ങിയിരിക്കുന്നു. എന്താ കടന്ന് തകർക്കണത്? തിരുമോളെ വിളിച്ച് ചോദിക്കണമത്. രാത്രി മുഴുവൻ എവിടായിരുന്നെന്ന്? എവിടായിരുന്നു? ആ പിച്ചിക്കാട്ടിൽ ഒരു പീച്ചിപ്പടലന്റെ കൂടെ, എടയന്റെ കൂടെ. മതിയോ?
പോട്ടെ ട്ടോ. താമസിക്കണ്ട, പൊയ്ക്കുള്ളൂ. സന്മനസ്സുണ്ടെങ്കിൽ നാളെ തെക്കേപ്പുറത്തെ ചുടല വരെ ഒന്ന് വന്നേക്കണം. അച്ഛന്റെ ആത്മാവിന് മക്കളെ അനുഗ്രഹിക്കാം. അതിന് ഞാൻ എന്ത് വേണം? പറയുന്നതൊന്നും അനുസരിക്കുവാനോ? എന്ത്, ഞാൻ പകരം പോണോ? അവനെ നീ നാട് പിടിക്കരുത്. ഞാനെന്താ മാറണം ചെയ്ത? നീ അവനെ ഇനി ഒരു ആങ്ങളെ പോലെ കണക്കാക്കണം. അത് അവളോടും ചെന്ന് പറ. എന്താ, അവൾക്ക് മാത്രമേ ഉള്ളൂ പെണ്ണിന്റെ ജാതകം. കാർത്തി, നീയും ദുഃഖിക്കരുത്, അവനും ദുഃഖിക്കരുത്. ഞാൻ പറയുന്നത് നീ അനുസരിച്ച് അവൻ ഞാൻ എന്താ കളിച്ച്? നിന്റെ കൂടെ കഴിച്ചിട്ട് വേഗം വിടാവണം. ഇത് ഇന്നലെയും തുടങ്ങിയതല്ല, കൊറേ നാളുണ്ട്, ഞങ്ങൾ കാണുന്നുണ്ട്. എന്നാ നീയും തുടങ്ങിക്കോ. അയ്യോ, കൊമ്പിന്റെ കൂടെ ഒരു കുഴലും വേണം. ഓടക്കുഴൽ അവൻ പറഞ്ഞു മോൻ തന്നെ ഇട്ട് ഇരുന്നാ മതി. പെണ്ണിനിയർന്ന് ഒരു ബന്ധം ഉണ്ടാക്കാണ്ട് വളരെ എളുപ്പമാണ്. ഒരു പ്രേമകഥയുടെ കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലാ നൊപ്പനെ പിടിച്ച് ഏൽപ്പിക്കണം കേസ്? മരുമകനല്ലേ? മകളെ കെട്ടാൻ ആ നൊസന് പോലും ഇന്ന് മൂക്ക് നാറും. എങ്കി ഇവിടുന്ന് ഇറങ്ങിപ്പോ, എന്റെ കട്ടിലെഴിയട്ടെ. ഓം ശാന്തി, ശാന്തി, ശാന്തി. എന്താ ഇവിടെ ശംഖും കൊടലും? ഓങ്കാരം എന്ന് വെച്ചാൽ രോഗശാന്തി എന്നർത്ഥം. അതിനിപ്പോ ഇവിടെ ആർക്കാ രോഗം? അത് നിശ്ചയിക്കേണ്ടത് വൈദ്യനാണല്ലോ. അതെ, വല്ല ശൂന്യവും ചെയ്യിക്കാൻ കൊണ്ടുവന്നതാവും. അല്ലല്ല, ശുപാർശയ്ക്കാ. എങ്ങനെ ശരിയാവോ? രോഗലക്ഷണങ്ങൾ സമർത്ഥമാണ്. അയ്യോ, ഇത് മകളല്ല അമ്മയാണ്. വിട്ടി ചില്ലറ വല്ലതും വേണം. പൊമ്പല വിട്ടി പൂജാവരി ഉണ്ടോ അവിടെ? താൻ ഏതായാലും അങ്ങോട്ട് മാറുക. അപ്പോഴേ പേട്ടക്കാർ അദ്ദേഹത്തെ കാണാനാ വന്നതെങ്കിൽ തൽക്കാലം ഇവിടെ നിൽക്കണമെന്നില്ല. ഓ, അത് ദിവാൻ ചേട്ടിയും പറയുകയുണ്ടായി. ദിവാൻ അദ്ദേഹമോ? ഇന്നലെ രാമനിലയത്തിൽ വെച്ച് ആത്മീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ചന്ദ്രികയും ഒരു സംസാര വിഷയമായി നാമും ചില ആലോചനകൾ തട്ടിവിടുകയുണ്ടായി. അടിയൻ അറിഞ്ഞില്ല കേട്ടോ. ഏ സാറല്ല, ആരംഭം അല്പം അഭംഗിയാവും. ഭാനു, ഒരു ഗ്ലാസ് കാപ്പി അല്ല പാല്. ലൗകിക പദാർത്ഥങ്ങൾ നമുക്ക് നിഷിദ്ധ. എന്നാലും ഇവിടുന്നാവാ. ആവാ,
അവളെ മകള് സ്വതവേ മുകളിലോ താഴെയോ? വിളിക്കാം. ഒന്ന് കാണട്ടെ. അമ്മയോട് വന്ന് കാണിക്കാൻ പറ എന്തിനാ അതിനെ ദ്രോഹിക്കുന്നത്? എല്ലാവർക്കും ചേർന്ന് എന്നെ പ്രാന്ത് പിടിപ്പിക്കണം. എന്താ വാടി, പുതിയത് വന്നത് ഉപദേശിച്ചു കൊടുക്കുകയാണോ? മകൻ എന്റെ കുട്ടികളെടുത്ത് വരും മോളെ. നീ ഇനിയെങ്കിലും ഒന്ന് മര്യാദക്കിരിക്ക, ഇല്ലെങ്കിൽ തെണ്ടിക്കും നിന്നെ. ഇരിപ്പിനേക്കാൾ അതാണ് നല്ലത്. എന്നാ ഇരേന്റെ കയ്യും പിടിച്ച് ഇറങ്ങിക്കൊടി. ഞണ്ടും ഞാനെ ചുട്ടു തിന്നാം, ആട്ടം മൂത്രം കുടിക്കുകയും ചെയ്യാം. അതെന്റെ ഇഷ്ടമാണ്. അതെയോ? എന്നാ നിന്റെ ഇഷ്ടമോ? എടി നിന്റെ ഇഷ്ടമോ? എന്നാലിത് എന്റെ ഇഷ്ടമോ? നിന്റെ ഇഷ്ടമോ? നിന്റെ ഇഷ്ടമോ? എടി നിന്റെ ഇഷ്ടമോ? എന്നാൽ ഇത് എന്റെ ഇഷ്ടമാ. മുഴുവൻ വിളമ്പണ്ട, വിരുന്നുകാർക്കും വേണ്ട അല്പം. ദേ അവര് വന്നു കഴിഞ്ഞു.
ചന്ദ്രികയെ ഗർഭമുള്ളപ്പോ കണ്ടതാ ഞാനിവനെ. എങ്കില് അമ്മേ ഇവൻ നോട്ടം ഇട്ടിരിക്കും. ആ അമ്മയും പെങ്ങളെ ആരും കൊണ്ടുവരാൻ എന്താ മോനെ? അമ്മ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുക. ആ പടമുറി ഒക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നെ താമസം തന്നെ പട്ടണത്തിലാക്കരുതോ? കടപ്പുറത്ത് ഒരു കൊട്ടാരം ഒഴിഞ്ഞ് കിടപ്പുണ്ടല്ലോ. ആണെങ്കിലും ഇവിടെയും ഉണ്ട് കൂടാരം. ഓ തുടങ്ങി തമാശ. ഇതിവിടുത്തെ പണിക്കാരിയാ. മോളങ്ങ് മോളില്ല, നല്ല സുഖമില്ല. എന്ത് പറ്റി? ഒരു ചെറിയ മഴക്കാർ തട്ടി. പുതുമഴയ്ക്ക് മുമ്പേ ഒരു ജലദോഷമൊക്കെ നല്ലതാ. താനും കൂടി ചെല്ലേ. എനിക്ക് ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ. അതല്ല സാറേ എന്റെ മുറ. കമാ വിളിച്ചിട്ട് പോകുള്ളു. നീ ഒന്ന് മര്യാദയ്ക്ക് പെരുമാറണം കേട്ടോ. ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉള്ളതാ ഇതൊക്കെ. പുടമുറി കഴിഞ്ഞ് അതൊക്കെ അങ്ങ് മാറുമെന്നേ. പോരെങ്കിൽ നാളെ രാജകുടുംബത്തിലെ ആളാ നീ. ശവം ചേച്ചിക്ക് എന്താ വയ്യ? എന്താ കിടപ്പാ? അവൾ അങ്ങനെ തന്നെ മോനെ. മൂക്കൊന്ന് വീർത്താൻ മതി. അപ്പൊ കരച്ചിലായി. അതെ കുട്ടാ, പ്രായം ഇത്രയായെങ്കിലും കുട്ടിത്തം മാറണ്ടേ. ഇന്നാൾ ആടിക്കൊണ്ടിരുന്ന ഊഞ്ഞാലിൽ നിന്ന് എടുത്തൊരു ചാട്ടം. സന്തോഷിക്കേണ്ട ഒരു ദിവസവുമായിട്ട് ഇങ്ങനെ കിടപ്പായല്ലോ എന്നും പറഞ്ഞാ കരയുന്നത്. അതിനെന്താ ഞാൻ ഇനിയും വരില്ല? പിന്നെന്ത് വേണം? ഇനി എന്തിനായി വിഷമിക്കുന്നത്? എന്തിനു വിഷമിക്കുന്നു? കാപ്പി ആയോടി? എന്റെ പിന്നെ പറഞ്ഞോ തുലച്ചുകൂടെ മൂച്ചാട്ടെ. ഇങ്ങനെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. ചെറായിലായിരിക്കും. നായര തനി നായര. ഇതായിരിക്കുന്നില്ലേ? ഓ ഞങ്ങളൊക്കെ പഴയ സ്വഭാവക്കാരല്ലേ. പലക വേണം ഇരിക്കാൻ. വേണ്ട, എനിക്ക് വേറെ തൊഴിലുണ്ട്. ഇവിടെ ഇരിക്കൂ താൻ. ഓ വരത്തം മരമൊക്കെ കഴിയട്ടെ. അവന് മനുഷ്യരുടെ ഇരിക്കാൻ വലിയ നാണമാ. എന്നാലേ ഇന്നു മുതൽ മാറാൻ പോവാ. പറഞ്ഞു പറഞ്ഞു. എന്റെ മോള് ഇവിടെ ആഹാരം പറയാ. അല്ല മോൾ ഇവിടെയും വരുന്നില്ല എപ്പോഴും. ഇവിടെ ആണുങ്ങളുടെ ഒപ്പം അല്ല പെണ്ണുങ്ങൾക്കല്ല. നീ കൂടാ. അയ്യോ അവക്ക് തീരെ വയ്യാണ്ടിരിക്കുക. അതിനെന്ത്? ഇവിടെ ശരീരം അനങ്ങുന്ന ജോലി വല്ലത് കൊണ്ട് അങ്ങനെ അങ്ങ് താഴ്ത്തി കെട്ടാതന്നെയാ. പിന്നെ എന്തോ വേണം സാറേ. പത്തിരൂറ് പേരെ കാറോടിച്ചിലും വന്നിരിക്കണം. വെറുതെ കാപ്പി കുടിച്ച് പോകാനാമു. പെണ്ണിനെ പറ്റി അഭിപ്രായം ചോദിച്ചാലേ പെണ്ണു കാണാൻ വന്ന ഈ മൊണ്ണകളെ പിന്നെ എന്ത് പറയണം? അയ്യോ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്താ പിടിച്ചോ ആളെ? എന്തിനു വിഷമിക്കുന്നു മോളെ? ഇതാണ് നടക്കുകയെന്ന് ഞാൻ എന്നേ പറഞ്ഞതല്ലേ. പെണ്ണായി പിറന്നുപോയില്ലേ ചന്ദ്രി. പലതും മറക്കുകയും പൊറുക്കുകയും വേണ്ടിവരും. പ്രേമിക്കാനല്ലാതെ അതിന്റെ സാഫല്യം അടയാൻ സ്ത്രീക്ക് ഭാഗ്യമില്ല ചന്ദ്രി. ും വീടും കോട്ടി ഞാൻ പിച്ച തണ്ട സമ്പൂതമേമസിദ്ധിക്കായി പച്ചിലകും വീളും കോട്ടി ഞാൻ പിച്ച തണ്ട വേണെങ്കിലാരാഗവേദിയിൽ വെച്ചുമൽ പ്രാണനെ പോലും ഞാൻ സന്ധ്യജിക്കാം പ്രേമസിദ്ധിക്കായി പച്ചിലകും വീളും കോട്ടി ഞാൻ പിച്ച തണ്ട ഏവനും കൊതി തോന്നുമാറൊരു
ഈ മടിക്കട്ടിൽ കിടന്ന് മരിച്ചാൽ മതി എനിക്കിനി. ഈ സംഗീതത്തിന്റെ ചിറകുകളിൽ തൂങ്ങിക്കിടന്ന് എന്റെ ആത്മാവ് അങ്ങേ ലോകത്ത് ചെല്ലട്ടെ. അങ്ങനെ കടുംബാക്കൊന്നും പറയല്ലേ ചന്ദ്രി, ഞാൻ പലപ്പോഴും പറയാറില്ലേ, നാം പ്രതീക്ഷിച്ച പോലെ പൂവിരിച്ചതല്ല നമ്മുടെ മുമ്പിൽ കാണുന്ന വഴിത്താരെ. ഈ പ്രേമഗന്ധർവനെ വിട്ട് ആ മനുഷ്യ കുരങ്ങിന് എന്നെ എറിഞ്ഞു കൊടുക്കുന്ന അച്ഛനും അമ്മയും, അതിനു പകരം എന്റെ ചുടല കൂട്ടിയിരുന്നുവെങ്കിൽ. ഞാൻ നിസ്സാരന്മാരിൽ നിസ്സാരനാണ് ചന്ദ്രി, എന്റെ ഭാവി എങ്ങനെയും ആയിക്കൊള്ളട്ടെ. വാത്സല്യ നിധികളായ നിന്റെ അച്ഛനമ്മമാരെ നീ അഹിതപ്പെടുത്തരുത്. എന്ന് വെച്ചാൽ അവരൊരുക്കി വെച്ചിരിക്കുന്ന ആ വിവാഹ പന്തിരിലേക്ക് ഞാൻ ചിരിച്ചും കൊണ്ട് നടന്നു ചെല്ലണം അല്ലേ? അതിനിപ്പോഴും സമയം വൈകിട്ടില്ല ചന്ദ്രി. ആ വിവാഹവേദിയുടെ പരിശുദ്ധിക്ക് ഞാൻ കളങ്കം വരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ കല്യാണം തന്നെ നടന്നു. ഓ, ഇന്നലെ രാത്രി ആ നക്ഷത്രപ്പന്തലിൽ വെച്ച് വെള്ളി നിലാവിനെ സാക്ഷി നിർത്തി. ഓ, അവൾ എന്നെ അധികം വാരം അടിക്കാതെ ഇതാ നോക്ക്. സത്യം 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 ഒളേ, തലയും നല്ലോണം തോർത്തിക്കോണേ. ഓ, മതി കുന്നാരം. അയ്യോ, കൊലം കുത്തി. അല്ല, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? വിളിച്ചില്ല, എന്നാലും നോം വന്നു. വിളിക്കണോ തിരുവേണിക്ക് ഇങ്ങോട്ട് വരെ? വേണ്ട, പക്ഷേ വാതൽ തുറന്നു കണ്ടാലേ സാധാരണ ഞാൻ പ്രവേശിക്കാറുള്ളൂ. അതെ അതെ, വിരുന്നുകാരൊക്കെ വന്നില്ലേ? വരികയൊക്കെ ചെയ്തേ. പിന്നെന്താ ഒരു പോരായ്യ? കാര്യം നടക്കണ്ടേ തിരുമേനി? എന്താ നടക്കായ്യ? നടക്കും, അല്ലെങ്കിൽ നോം നടത്തും. രാജന്റെ അമ്മയില്ലേ, ഓക്കെ അറിഞ്ഞ് പ്രസാദം കൊടുത്തിട്ടുള്ളതാ ഗൗരിക്കുട്ടി. അപ്പൊ തിരുമേനി ഇരിക്കെ. വേണ്ട മാധവി, സമയം അത്ര. പന്തിയല്ല, എന്താ ഭാവം, അശുദ്ധമാക്കുവോ? ഈ അശുദ്ധം ആണുങ്ങൾക്ക് മാത്രമല്ല, ഞാനും ഒരു നായരാ, തനി നായരാ. ആ അപ്പൊ മേലും കീഴും നോക്കണ്ടല്ലോ. അയ്യോ, രാജന്റെ കാര്യം ഇപ്പൊ തിരുമേനി പറഞ്ഞതേ ഉള്ളൂ. ഏത് തിരുമേനി? ആത്മീയ കാര്യങ്ങൾക്കിടയിൽ രാജന്റെ നാമധേയവും ചർച്ചാ വിഷയമായി. അത്രേ ഉള്ളൂ. ആ മിസ് നായർ എന്റെ കാറിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുക്കുന്നു. എന്താ കിട്ടാ ഇതെല്ലാം? ഓ, ചന്ദ്രി എവിടെ? അയ്യോ, അവള് കുളിച്ചിട്ടുമില്ല, മുണ്ടു മാറിയിട്ടില്ല, ഒന്നുമില്ല. രാജന്റെ മാർക്കാർക്കൻ ഓടക്കോഴിന് ഇതിന്റെ അടുത്ത് നിൽക്കൂല. അല്ല, സുഖമായില്ലേ? പറഞ്ഞാ കേക്കൂല മോനെ, പനി മാറും മുമ്പേ താമര പൊയ്കയിൽ ഇറങ്ങി നീന്തി. അതെ, നീന്തി. എന്താ ഉണ്ട? ഒന്നുമില്ല. ഈ പിള്ളാര് വഴക്ക് കൂടിയതല്ലേ? ഏതിനും ഞാൻ പോകുന്നു. തിരുമേനി, തിരുമേനി,
എന്തിനാ കാറ് പിടിച്ചു നിർത്താനും? സായന്റെ വായിൽ നിന്നൊന്നും കേക്കരുത്. കണ്ടില്ലേ, രാജനൊന്നും മിണ്ടാണ്ട് പോണേ. എന്നാൽ ഇനി മിണ്ടാണ്ടിരുന്നോളൂ. എന്നിട്ട് ഓവനെ ഓളെ പിടിച്ച് രൂപം കൊടുക്കുക. അത് അമ്മഞ്ഞു കൊടുത്ത അമ്മയുടെ വകുപ്പാണ്. അല്ല, അച്ചാമ്മ തീറ്റിച്ച് എച്ചിലിന്റെ മെച്ച. എല്ലാം എന്റെ തെറ്റാണ്, എന്റെ തെറ്റാണ്. കാറും തറവാടും ഇല്ലാത്തവർക്കും ഈ ലോകത്ത് ജീവിക്കണം. ജീവിച്ചോടി കേമി, നീ ജീവിച്ചു, ഈ കുടുംബം ഒടുങ്ങുന്നതും കണ്ട് നീ സുഖിച്ചോ? എന്താ കേസ്? നിന്റെ ചുമ്മാ തന്തയ്ക്ക് പറയാതെ കേസ് പറ. എന്നാ ആ ഇടയത്തറ പോയി വിളിക്കണ, അവിടെ പാട്ടും പാടി രസിക്കുന്ന ഒരുത്തൻ. ഞാൻ പാട്ടുകാരനൊന്നും അല്ലെങ്കിലും വല്ലപ്പോഴും കൂടി ഈ പുല്ലാൻകുള്ളൊന്ന് വിളിക്കും. അത് മാളൊഴിഞ്ഞ കാടും മലയും കാണുമ്പോൾ മാത്രം. ആ പാമ്പുകളിൽ തന്നെയാണ് വേണ്ടത് ഇവിടെ. അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും നോവിച്ചിട്ടില്ല തമ്പുരാട്ടി. അവളെ മാറ്റിക്കൊണ്ട് പോയിട്ട് എന്തൊരു ലാഭമുണ്ടാ നിനക്ക്? എത്ര ദിവസമായി ഇവിടെ കണ്ണീര് തോന്നിട്ട്. കരയാനല്ലാതെ കരയിപ്പിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടി. ഞാൻ ആരെയും ഇതുവരെ കരയിപ്പിച്ചിട്ടുമില്ലേക്കൊണ്ടിരുത്തിക്കോടി. അങ്ങനെ തലേന്ത്രിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കും. എന്നിട്ട് തന്തം തള്ളൻ തറവാടെന്ന് പറഞ്ഞ് രണ്ടു പേർ കണ്ടെത്തെ. അച്ഛന്റെ വീട്ടിൽ ഇറക്കാൻ വരുന്നില്ല. എനിക്ക് അങ്ങനെ അതും നടന്നു. ഏതായാലും നീ ഉടനെ ആ പെണ്ണിനെ കൊണ്ട് സ്ഥലം വിടണം. എവിടെ പോകാനാണ് മതിന്? അവിടെ ഈ സമുദായം എന്നെ പിന്തുടരുകയില്ലേ? സമുദായം സമുദായം ഉണ്ടെന്ന് വെച്ചാൽ മനുഷ്യരാരും ഭാര്യയും ഭർത്താവുന്നില്ലല്ലോ. ഓടക്കുഴലും വിളിച്ചു നടന്ന ഞാൻ എങ്ങനെയാണ് ഒരു കുടുംബം ഉണ്ടാക്കുക? കലവും ചട്ടി അടുപ്പത്ത് വെച്ചിട്ട്. എടാ, നിനക്ക് വേണ്ടി പിടിച്ചു വിൽക്കാൻ ചെറുതാണെങ്കിലും ഒരു ആട്ടുംപറ്റം ഉണ്ടാ എനിക്ക്. വേണ്ട മതിന്, അതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല. എന്റെ ഈ പുല്ലാങ്കുഴലും പൊൻകിനാവുമല്ല ഇതേപടി ഇവിടെ തന്നെ അവസാനിച്ചോളാം. എന്നിട്ട് നിനക്കും ആ കുഞ്ഞിനെ കൊലക്ക് കൊടുക്കണം. മദന മദന, അവന്റെ പുല്ലാങ്കുഴലും പൊൻകിനാവും ഇങ്ങനെ ആയി പോയല്ലോടാ. ഇത് മോള് കെട്ടിക്കോ. പണ്ട് ചേച്ചി നിന്റെ അടുത്ത് നിന്ന് പിടിച്ചു പറിച്ചതല്ലേ. അപ്പൊ ചേച്ചിക്കോ? ഇനി ചേച്ചിക്കൊന്നും വേണ്ട മോളെ. എന്താ ചേച്ചി? ചേച്ചി പോകുന്നു മോളെ. ഈ ഓടക്കുഴലിന്റെ ഓർമ്മയുമായി ചേച്ചി പോകുന്നു. എന്താണ് ഇവിടെ കണ്ണാത്തത്? അമ്മേ ചേച്ചി എങ്ങി തീരട്ടെ, ഇനിയൊന്ന് പറയാനുള്ള വൈദ്യുണ്ട്. പോടി ഇവിടെ. ബുദ്ധിമുട്ടാവില്ലല്ലോ. ഒരു കുറ്റം ഏറ്റു പറയാൻ വേണ്ടി അച്ഛൻ വിളിച്ചതാ. നിന്നെ പെറ്റു വളർത്തിയ ഈ കുടുംബത്തിന് ഒരു വലിയ ആഭിജാത്യമുണ്ടെന്ന് ഇത് പറയുന്ന ഈ അച്ഛന് ഈ നാട്ടിൽ ഒട്ടു വളരെ മാന്യതയുണ്ടെന്നുമൊക്കെ അച്ഛൻ വ്യാമോഹിച്ചു.
മക്കൾക്ക് വേണ്ടി മുതൽ കൂട്ടാനുള്ള തിടുക്കത്തിൽ കൂടെ പിറന്ന ഒന്നിന്റെ കാര്യവും ഞാൻ അന്വേഷിച്ചില്ല. മക്കളുടെ ഒപ്പമല്ലാണ്ട് ഈ അച്ഛൻ ഒരു കപ്പ് കാപ്പി പോലും കഴിച്ചിട്ടുമില്ല. മക്കൾ മക്കളെന്ന് ഒറ്റ വിചാരത്തിൽ സ്വയം ജീവിക്കാൻ മറന്നുപോയി ഈ അച്ഛൻ. ഇപ്പറഞ്ഞതല്ലാതെ വേറെ വല്ല വിവരക്കേടും കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ പൊറുക്കുക. പൊയ്ക്കൊള്ളു, അധിക നേരം തറഞ്ഞു നിന്ന് കാലിൽ നീര് വീഴണ്ട. ഈ അച്ഛൻ ഇനി അധികകാലം നിങ്ങളെ ആരെയും ദ്രോഹിക്കില്ല. നിന്നെയും നല്ലോണം കണ്ടില്ല മോളെ. മോൾ തുണയ്ക്കണേ, തൃക്കാൽ പിടിച്ചു ഞാൻ കുമ്പിടുന്നേൻ. കുട്ടികളഞ്ചുണ്ടി പാപിച്ചു ദൈവമേ, കട്ടതായൊന്നും വരുത്തിയിടല്ലേ. എന്നോട് അതിക്രമം ചെയ്യുകയിലായത് നന്നല്ല, കേൾക്കണം കവളപ്പാറേ. മുക്കണ്ണ നീ എന്നെ ഇപ്പോൾ തുണയ്ക്കണേ. ഞാൻ ആത്മഹത്യക്ക് പോകയോ, ജീവിതം ഞാൻ ഇതിന് കൂർത്ത മുനക്കിരയാകയോ. ആർക്കും കിട്ടാത്ത ഈ മഹാഭാഗ്യവും ഒക്കെ എന്തിനെങ്ങനെ നശിപ്പിക്കുന്നതേ മോളെ? ആ ഇടയനേക്കാളേറെ ആരും പ്രേമിക്കില്ലേ നിന്നെ? പാട്ടിന് കൂട്ടിലേക്കാളും കാട്ടിലേക്കാളും കേവമല്ലേടി സാറിനും വിമാനത്തിനും വെച്ചുള്ള അവന്റെ ആവേശം. കെട്ടുകെട്ടായി പട്ടുപടവകളും പെട്ടി നിറയെ പണ്ടങ്ങളും കൊണ്ട് വെച്ചു സൂക്ഷിക്കാൻ ആ വിഷമിക്കുമ്പോൾ ആട്ടിൻ കൂട്ടോ അരിക്കാടുകളിലുമായി കഴിയണോ നീ? മനസ്സിൽ പിടിച്ചവരെ മുണ്ടെടുക്കാൻ കഴിയാണ്ടും മൂക്ക് പൊത്താണ്ട് ഒരു വേറെ ചോറുണ്ണാനില്ലാണ്ടും എന്തിനു നീ കഷ്ടപ്പെടണം എന്റെ മോളെ? ജീവിതം ജീവിതം തേനിനെ പോലുള്ള ജീവിതം, ഹാഹാ കിടക്കുന്നു മന്മനം. മത്സുഖം മജ്ജയം മാമകാസ്വാദനം, മത്സൗകുമാര്യം മമോജ്വല യൗവനം. എന്തു വന്നാലും എനിക്കാസ്വദിക്കണം മുന്തിരിച്ചാറു പോലുള്ളൊരു ജീവിതം. എന്നും ഇതിന്റെ ലഹരിയിൽ ആനന്ദ തുന്തിലമൻ മനം മൂളിപ്പറക്കണം. അമ്മേ, കേന്ദ്രമായി പെടുത്തുവാനില്ലതിൽ നിന്ന്
ആരായാലും മനുഷ്യരല്ലേ ഏകാന്ത കാമുക നിന്റെ മനോരഥം ലോകാപവാദത്തിൻ കേന്ദ്രമായി പവാദത്തിൻ കേന്ദ്രമായി കാലുകൊണ്ടാണോ ഭാവം വേണ്ട നാറു ഏയ് സാരമില്ല അങ്ങനെങ്കിലും വക്കീല് കോടതി ഒന്ന് കാണുക ആത്മീയ കാര്യങ്ങൾക്കിടയിൽ കൂടി ഒരു അല്പം അടിക്കാര്യങ്ങൾ ഒന്നിറങ്ങി പോണോ എന്തിനാ ഇങ്ങനെ കിടന്ന് തൊള്ളയിടുന്നേ വീട്ടിലൊരാൾ വരുമ്പോളാ ഈ വേഷം ഓ അറിഞ്ഞില്ല പുതിയ പ്രേമനാടകത്തിന്റെ പൂജവെപ്പായിരിക്കും പിന്നെ ഒരു നാടകം അവനും അവളും ജീവനായിപ്പോ അതെ പഴയ ജീവനൊന്നും അവസാനിക്കാറായല്ല അപ്പോൾ പുതിയതൊന്ന് വേണം എന്നാൽ ആ ഇടയനെ തന്നെ പോയി വിളിക്കും എന്റെ ഫോട്ടോ എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്റെ മനസ്സുപോലെ ഇവന് അല്പം ക്ഷമകേടാ നല്ല കാര്യമായി ഇത് പഠിപ്പിച്ചെടുക്കാനേ വിദ്യ ചേച്ചി It's a fine shot. Please come. Mm-hmm.
ചന്ദ്രിയല്ലേ? അല്ല. ഇന്നും വന്നില്ലേ? ഇല്ല. എന്താ സുഖമില്ലേ? ഒട്ടും സുഖമില്ലേ? ഒന്ന് കാണണമല്ലോ, ഒട്ടു നാളായി കണ്ടിട്ട്. ഇനി കാണണ്ട. എന്താ? ഇതും വെച്ചോളൂ. ഇതെന്താ പൊളിഞ്ഞു പോയോ? എങ്ങനെ? ചവിട്ടി നടന്നു. പകരം ഇത് കൊടുത്തേക്ക്. വേണ്ട, കിട്ടിക്കഴിഞ്ഞു. ആര് കൊടുത്തു? അവളുടെ ഭർത്താവാകാൻ പോകുന്ന ആ ഭാഗ്യശാലി ദൈവത്തെ വിചാരിച്ച് ഇനി ഇവിടെ വരാതിരിക്കൂ. അമ്പലത്തിലെ പ്രസാദം. ഓ, എന്റെ നെടുമംഗല്യത്തിനുള്ളതായിരിക്കും. എന്തോ, ഞാനത് അന്വേഷിച്ചില്ല. ആ, താൻ സന്യാസിനിയാണല്ലോ. ഞാൻ ഇന്നും ആ പാവത്തിനെ കണ്ടു ചന്ദ്രി. എന്നിട്ട് കുമാരി ബാനു എന്ത് സൽക്കരിച്ചു? എങ്കിലും ക്രൂരമായി ഈ വഞ്ചന ഈശ്വരൻ പൊറുക്കില്ല. വേണ്ട, മനുഷ്യൻ പൊറുത്താൽ മതി. കാട്ടുപൂ പോലെ കഴിഞ്ഞ ആ ജീവന് എന്തിനെ കൂമ്പടിക്കുന്നു ചന്ദ്രി? പിന്നെ ആ കാട്ടുപൂവിന് വേണ്ടി അച്ഛനെയും അമ്മയും ചുമ്മാ കൊല്ലണമായിരുന്നു. ഈ അച്ഛനും അമ്മയും ഇതിനു മുമ്പ് ഇവിടെ ഇല്ലായിരുന്നോ? അതും പറഞ്ഞകന്നു തന്നെ അവനെ ആയിരം തവണ ആണായിട്ടല്ലേ അടുപ്പിച്ചെടുത്തത്. കണ്ണീര് കാണിച്ച് വിളിച്ചു വരുത്തി കണ്ണടച്ച് കരളിരിക്കുകയോ? എങ്കിൽ ഇനി നീ ഏറ്റെടുത്തോ. എങ്കിലും ഈ മാറ്റം ഇത്ര ഭയങ്കരമാകുമെന്ന് ഞാൻ കരുതിയില്ല. ഈ സങ്കടം സഹിയാതെ ആ സാധു ചങ്കുരി മരിക്കുമായിരിക്കും. ആര് കണ്ടു? ആ, എന്ത് ചെയ്യാം, മനുഷ്യരല്ലേ, പല ബന്ധമല്ലേ. പാത്രം കണ്ണീർ കണികകൾ
മാത്രം തിങ്ങുമിന്നിൻ്റെ യാചന പാത്രം തുച്ഛ ജീവിത സ്മേരം മായാനത്രമേ ഇല്ലി നീ നേരം വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുങ്കുക എന്നെ മാമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും വിസ്തൃത ഭാഗ്യത്തണലിൽ എന്നെ വിസ്മരിച്ചേക്കു നീ മേലിൽ ഞാനോ രഥകൃതനല്ലേ എന്റെ സ്ഥാനവും നിസ്സാരമല്ലേ വെള്ളി നക്ഷത്രമേ നിന്നെ നോക്കി തുള്ളി തുളുങ്കുക എന്നെ മാമക ചിത്തത്തിലന്നും ഇല്ല മാതക വ്യാമോഹമൊന്നും കണ്ടവന്റെ അടുക്കളയിൽ എന്നാ ഇനി ആന മേയ്ക്കാം. സംഗതി സ്വല്പം കനമാണല്ലോ. വാടാ ഇവിടെ. ഇന്ന കാർത്തി ഞാൻ എന്റെ ആടിനെ വിറ്റ് മേടിച്ചോടി എന്നിട്ട് എന്റെ കടം വീട്ടെ. പെണ്ണേ അധികം മൂക്കാതെ. ഇല്ല പാലക്കു മുഞ്ചിറ്റി തന്റെ തോളെ കയറിയിരിക്കാം. ഇനിയിപ്പോ ഇത് ആർക്കാട് കൊടുക്ക? നിന്റെ തന്തയ്ക്ക്. ഒന്ന് തള്ളക്കും വിളി എന്നിട്ട് അത് ഇങ്ങോട്ട് തന്നേരെ. എന്ത് വേണായിരുന്നു? കാണാൻ പാടില്ലേ? തുണിത്തരങ്ങള്, പാത്രങ്ങള്, ഉപ്പുമുളക് സാധനങ്ങൾ ഇതെല്ലാം എന്തോന്നിനാണെന്ന്? കല്യാണത്തിന്. ഒരു തെണ്ടിച്ച് എപ്പോഴാണ് നിന്റെ പുറപ്പാട്? ഞാൻ എങ്ങും പോകുന്നില്ലപ്പാ. അല്ലെങ്കിൽ ആ തെണ്ടിനെ കൂടി ഒളിച്ചോടി പോടി. ഞാൻ എങ്ങും പോകുന്നില്ലപ്പാ. എന്നെ ആരും കൊണ്ടുപോകുന്നില്ല. ഇവിടെ മാറ്റി എടി ഇവിടെ വരാൻ. വെറുതെ പെണ്ണു വിരോധം മൂത്ത് പട്ടിണി ഇറന്ന് ചാവണ്ട. ഇന്നാ ഈ പാല് കുടിച്ചോ. പാല് കൊള്ളാം, പക്ഷേ അത് കാച്ചിയ കൈ. ഭഗവതിയാണ് സത്യം. ഭഗവതി പെണ്ണല്ലേടോ. ഇത് ഞാൻ തന്നെ കറന്ന് കാച്ചിയതാണെന്ന്. എന്തൊരു ഭ്രാന്താണ് ഈ കാണിക്കുന്ന രാമുവേട്ടാള്ളി. അങ്കുശമില്ലാത്ത ചാബല്യമേ മഞ്ഞിൽ അങ്ങനായെന്നോ വിളിക്കുന്നു നിന്നെ ഞാൻ. പ്രേമക്കുറുക്കിനെ തേടി തേടി വലഞ്ഞു. വിചാരിച്ച വില കിട്ടിയില്ല മോനെ ആടിന്. എന്നാലും മോശമല്ല. എന്താടാ നിന്റെ സ്വർഗ്ഗതന്നേക്ക് ജലദോഷം പിടിച്ച? ഏ ചന്ദ്രിക എന്നെ മറന്നു മകൻ.
പോളാ പറ്റി അതേ മതന അവസാനമായി ഇന്നലെ അവൾ വന്നു തന്റെ വിവാഹ നിശ്ചയത്തിന്റെ പാലും പഴവും കൊണ്ട് നീ എന്നെ പരീക്ഷിക്കാൻ രമണ അർഹതയില്ലെങ്കിലും പലതും ഞാൻ ആശിച്ചിരുന്നു പലതും വിശ്വസിച്ചു ഒടുവിൽ എല്ലാം കണ്ണീരിലാണ് കലാശിച്ചതെന്ന് മാത്രം ഇത് നേരാണോടാ ശരി അവൾ അവസാനമായി യാത്ര ചോദിച്ചതേ ഞാൻ അവളെ യാത്രയാക്കിയിട്ട് വരാം വേണ്ട മദന നമ്മളായിട്ട് ആരുടെയും മനസ്സാണ് നശിപ്പിക്കുന്നത് മദന വേണമടാ ഈ കല്യാണത്തുണിക്ക് തീകൊളിച്ച് അവളുടെ മണിമാളികയിരിക്കണം വേണ്ട മദന എന്നോടൊപ്പം മണ്ണടിയേണ്ട ഈ രഹസ്യം ഇനി മറ്റാരും അറിയാതിരിക്കട്ടെ മദന എല്ലാരും അറിയണമടാ ഇനി ഒരിടയെ ചെറുക്കുന്ന ചതിക്കരുത് ഇങ്ങനെ വിളിച്ച് വേണ്ട മദന അവളുടെ ഒരു തലനാരിടയ്ക്ക് പോലും വേദന വരുത്താൻ ഞാൻ വിടില്ലാരി ആ വെള്ളി നക്ഷത്രത്തിന്റെ ദിവ്യപ്രകാശമാരടാ ഇന്നും എന്റെ ആത്മാവിന്റെ വിളിച്ച എങ്കിലാ തീയിൽ എന്നെ കൂടിയിട്ടിരിക്കണ അതിന്റെ പാവം ആരെ കണ്ടാലും കരയും ഓടി കല്യാണം ഉണ്ടെന്ന് വെച്ചാൽ അയാളൊരു കേമ ഓണം കഴിയാനൊന്നും കാത്തു നിൽക്കണ്ട ആദ്യത്തെ പൊടുതിന് തന്നെ കാര്യം നിശ്ചയിച്ചോണം ഓ അകത്തമ്മ അങ്ങനെ കൽപ്പിച്ചതായി അറിയിച്ചേക്കാം അത് ഇറങ്ങുന്ന ഞാൻ നോക്കിക്കൊള്ളാം മംഗളാനുഭവം തിരുവേനി ഞാൻ കണി അപ്പൊ ശുഭം ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം അതുപടി സാധിച്ചില്ല ഇനി എന്താണെന്ന് തന്നോളൂ എന്താണെന്ന് വെച്ചാ പറഞ്ഞോളൂ അത് പറയണോ ഭക്തി ഇനങ്ങൾ എന്ത് തന്നാലും കൃഷ്ണൻ ഇഷ്ടമാവൂലേ അതെ ഭഗവാൻ കുരിയ എന്നാ അതിന് സ്വീകരിക്കാം ഇപ്പോൾ അത് നിരീക്ഷിച്ച് നിരീക്ഷിച്ച് മനസ്സിനൊരു ചഞ്ചലത ആ മുട്ടിച്ചിട്ട് കൂടി ഞാൻ വിട്ടോളൂ കാലം മോശ കൃഷ്ണ വിശ്വാസികൾക്ക് ബസ് വിശുദ്ധമല്ല കുടുംബത്തിൽ പിറന്നവർക്ക് ഇത് കൊള്ളേമില്ല സ്വാമിയേ ചരണയ്യപ്പ സ്വാമിയേ ചരണയ്യപ്പ ഇത് കുടുംബത്തിൽ പിറന്നവർക്ക് നല്ലതല്ലെന്ന് കൃഷ്ണ ഈശ്വര ചിന്തയുള്ളവർക്ക് വിശ്വമാണ് കുടുംബം കുടുംബം പൂജാമുറിയും തേങ്ങാക്കൊല ഇരുന്നോളൂ പ്രസാദം കഴിച്ചു പോകാം എന്താ അമ്മായി എന്തെങ്കിലും പറഞ്ഞാ തീർക്കന്മാരെ രണ്ടിനെ ഒന്ന് പറഞ്ഞുവിട് അതിന് ഞാനെന്ത് വേണം ഈ മുട്ടിച്ചെരുപ്പും കൊണ്ട് ഒന്നങ്ങ് ചെല്ല് ആ തിരുമേനി അവിടെ കാത്തിരിക്കുന്നു എന്തിന് ചാന്തിന് എന്റെ മോളല്ലേ അത്ര നല്ലവളാവണ്ട എനിക്ക് അയ്യോ ഞാനോ എന്തിന് ഇളിച്ചോളിച്ചോ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇതും ഒരു പുതിയ അറിവായിരിക്കും അനിയൻ രാജാവ് അറിഞ്ഞു തന്ന അറിവ് അല്പം മനപ്രയാസമുണ്ടായിരിക്കും ലേശവുമില്ല വയ്യ സാരമില്ല ഈ വയസ്സ് കാലത്ത് താനൊന്ന് ശ്രമിച്ചു നോക്ക് കാര്യമില്ല ഈ പണിക്കാരിക്ക് പ്രഭുകുമാരികളുടെ അത്ര തഴക്കമില്ല എണിയടി Thank you.
പരമസുഖം. കരളിന്റെ താമരയിതളിൽ നിങ്ങളുടെ വർണ്ണചിത്രവും വരച്ച് പാവം അവൻ ഇപ്പോഴും തലതല്ലി മരിക്കുകയാണെന്ന് മാത്രം. ആയിരം വർഷം തപസ്സിരുന്നാലും ഇനി ഇങ്ങനെ ഒരു ഗന്ധർവവാഹനെ കിട്ടില്ല മങ്ങളെ. അയ്യോ, കഷ്ടമായി പോയല്ല ആങ്ങളെ. ഒരു കൂട്ടുകാരൻ അമ്മേ, രാജേട്ടിന്റെ അൽസേഷൻ ഒന്ന് ഇങ്ങോട്ട് അയച്ചു. അവനെ കളിക്കാൻ ഒരു കൂട്ടുകാരി വന്നിരിക്കുന്നു. ക്ഷമിക്കണം തമ്പുരാട്ടി, കൂട്ടുകാരന്റെ കാലുവാരി നിങ്ങളുടെ വാട്ടം തീർക്കാൻ വന്നതല്ല ഈയിടെ. അങ്ങനെയങ്ങനെ ഉപേക്ഷിക്കാതെ റോസ്കൽ. അലറടി, നീ അലറ്. ലോകം മുഴുവനും അറിയട്ടെ നിന്റെ അറകുലയുടെ കഥ, പ്രേമത്തിന്റെ കഥ ഉടുപ്പിച്ച് നടന്ന നിന്റെ കൊടും വഞ്ചനയുടെ കഥ. ചന്ദ്രിക എന്നും പറഞ്ഞ് നടന്ന് വിഷത്തി വിളമ്പുന്ന രക്തയക്ഷി, പിച്ചിപ്പൂവും പച്ചമുന്തിരിയും വച്ച് നിന്റെ പട്ടുകിടക്കയിലേക്ക് എത്ര തവണ വിളിച്ചതറിയാവന്. അന്തസ്സും അഭിമാനവും വിട്ട രണ്ടും കെട്ടവൾ ആ പട്ടുകിടക്കയിൽ കിടന്ന് നിനക്ക് ആദ്യം പിറക്കുന്ന കുഞ്ഞിന് എന്തിന്റെ രൂപമാറി ഉണ്ടായിരിക്കും? എന്ത് പറഞ്ഞാടി നീ അതിനെ വിളിക്കുക? ഞണ്ട് നവണിയും ചുട്ടുവെന്ന് ആട്ടുമൂത്രം കുടിക്കുകയും ചെയ്യേണ്ട തെണ്ടിയെന്ന്. നിർത്തട, അവൻ ഓടക്കുഴൽ വായിക്കുന്നു ആത്മാവ് കൊണ്ട്. എടാ, അവക്ക് ആവശ്യം നിന്റെ ഓടക്കുഴലല്ല, നല്ല ആരോഗ്യമുള്ള ഒരു ആനക്കാരനാണ്, മനസ്സിലായ? നിന്റെ യുക്തിവാദത്തിനും ഈ സമുദായത്തിനും അതീതമാണ്, നിഷ്ഫലമാണെങ്കിലും എന്റെ പ്രേമം. നിർത്ത്, അവന്റെ ഒരു അതീതം വിടിഞ്ഞിവിടെ മിണ്ടിപ്പോകരുത് പറഞ്ഞേക്കാം. എടാ, ഈ ലോകത്ത് വേറെ നല്ല പെമ്പിളരൊന്നും ഇല്ലടാ. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ മകൻ, നിന്റെ നീതിയും നിയമവും ഒക്കെ. പക്ഷെ അവളെ മാത്രം. ഇവരുമില്ല, അല്ലെങ്കിൽ കാർത്തിയുടെ കല്യാണ കുറിയായിട്ട് ഇരിക്കോ ഇവിടെ രണ്ടും. എന്തോരം പഞ്ഞാന കഴിഞ്ഞു പൊളിച്ചു തന്നവളെ. എപ്പം തോന്നി മോനെ, നിനക്ക് നൂറായിട്ടാണ്, നൂറായിട്ട്. കല്യാണം വേണ്ടാണ്ട് സമ്മതത്തിന് ഇരിക്കാണ് അവിടെ. ഈശ്വരൻ രക്ഷിച്ച്. നീ ഒരു ദേവതയാണ്. അല്ല, പൂതന. ആ തമ്പുരാട്ടി അവനെ വഞ്ചിച്ചു കാട്ടു. ഇനിയിപ്പൊ ഇടയെത്തി വേണമായിരിക്കും. ഞാൻ നിന്നെ കണക്കില്ലാതെ ദുഃഖിപ്പിച്ചിട്ടുണ്ട് കാട്ടി, അതിന് ശിക്ഷയായിട്ട് നീ അവനെ രക്ഷിക്കും. ശരി, ആ കുടിയന്മാരെ വിളിച്ചു പറ. എനിക്കിപ്പോ ആ കുരങ്ങ മതി സമ്മതമാണെന്ന്. കാട്ടി, നീ അവനെ കെട്ടാൻ കൊതിച്ച കാര്യം ഞാൻ അവനെ അറിയിച്ചിട്ടില്ല മോളെ. എനിക്ക് എന്നെ ചോദിക്കലാ പക്ഷി. പരിണതാനന്ദ ലോലയായി മേൽ
പരിലസിക്കനി വെള്ളി നക്ഷത്രമേ ഇവിടെ ആദർശമെല്ലാം അനാഥമ നിവിടെ ആത്മാർത്ഥതക്കില്ലോ രക്തവും മണിമുഴക്കം സമയമായി മരണ മണിമുഴക്കം വരും രാജമോഹനൻ തമ്പി പി എ കിളിമാനോ കൊട്ടാരത്തിന് സമീപം തിരുവനന്തപുരം.
മാനസം കല്ലുകൊണ്ടല്ലാത്തതായുള്ള മാനവരാരാനും ഉണ്ടെന്നിരിക്കുകിൽ ഇക്കല്ലറതം ചവിട്ടൂവടിയിലോരൽപമിരു കരഞ്ഞേച്ചുപ്പോകണേ കരഞ്ഞേച്ചുപ്പോ